കൊറോണ മാനദണ്ഡം ലംഘിച്ചതിന് നടൻ മമ്മൂട്ടിക്കെതിരെ കേസ് കോഴിക്കോട് മൊയ്ത്ര ആശുപത്രി ഉദ്ഘാടന ചടങ്ങിൽ പ്രോട്ടോകോൾ ലംഘിച്ച് പങ്കെടുത്തതിലാണ് നടപടി ആശുപത്രി ഉടമകൾക്കെതിരെയും കേസെടുത്തു മുന്നൂറോളം പേർ പങ്കെടുത്ത പരിപാടിയിലെ ലോക്ക്ഡൌൺ ലംഘനം ജനം ടി വി പുറത്തുവിട്ടത് വിവരങ്ങളുമായി ആർ ജയേഷ് ചേരുന്നുണ്ട് ജയേഷ് ജനങ്ങൾക്ക് മാതൃക ആകേണ്ട ആൾക്കാരാണ് ഈ സിനിമാ ലോകം അടക്കമുള്ള രാഷ്ട്രീയ പ്രവർത്തകർ അടക്കമുള്ളവർ അവരാണ് ഇത്തരത്തിലുള്ളൊരു ലോക്ക്ഡൗൺ ലംഘനം നടത്തിയിരിക്കുന്നത് നമുക്കറിയാം ജനപ്രീതി ആർജിച്ച മെഗാസ്റ്റാർ കൂടിയായ മമ്മൂട്ടിയാണ് ഈയൊരു നടപടിയിലേക്ക് തിരിഞ്ഞിരിക്കുന്നത് പോലും ഇപ്പോൾ കേസ് വരെ എടുത്തിരിക്കുകയാണ് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ രജനി പകർച്ചവ്യാധി നിരോധന നിയമപ്രകാരവും രണ്ടായിരത്തി അഞ്ചിലെ ദുരന്ത നിവാരണ നിയമപ്രകാരം സെക്ഷൻ അൻപത്തിയൊന്ന് അറുപത് വകുപ്പുകൾ പ്രകാരവുമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മമ്മൂട്ടി ചലച്ചിത്ര താരം രമേശ് പിഷാരടി ചലച്ചിത്ര നിർമ്മാതാവ് ആന്റോ ജോസഫ് മെയ്ത്ര ആശുപത്രി എം ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെയാണ് കേസ് എടുത്തിട്ടുള്ളത് മൈത്ര ആശുപത്രിയിൽ നടത്തിയ ഒരു കാൽമുട്ട് ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങിന്റെ ഉദ്ഘാടനം ആ ഉദ്ഘാടന ചടങ്ങിലാണ് മമ്മൂട്ടി ഉൾപ്പെടെയുള്ള ചലച്ചിത്ര താരങ്ങളെ പങ്കെടുപ്പിച്ച് വലിയ രീതിയിലുള്ള ഉദ്ഘാടന മാമാങ്കം നടന്നത് മുന്നൂറിലധികം ആളുകളാണ് ആശുപത്രിയിൽ അന്ന് തടിച്ചുകൂടിയത് പ്രത്യേകിച്ച് അന്ന് ഈ കണ്ടെയ്ൻമെന്റ് സോൺ ആയിരുന്നു ഈ മൈത്ര ആശുപത്രി ഉൾപ്പെടുന്ന പ്രദേശം കോഴിക്കോട് കോർപ്പറേഷന്റെ എഴുപതാം വാർഡിൽ ഉൾപ്പെട്ടതാണ് ഈ മൈത്ര ആശുപത്രി കണ്ടെയ്ൻമെന്റ് സോൺ ആയിരുന്നു ഉദ്ഘാടന ദിവസം ആ കണ്ടെയ്ൻമെന്റ് സോണിലെ ഒരു ആശുപത്രിയിലാണ് ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ലോക്ഡൌൺ നിയമ ലംഘനം നടന്നത് ഡോക്ടർമാർ അതുപോലെ തന്നെ ചലച്ചിത്ര താരങ്ങൾ ഇവരെല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഉദ്ഘാടന ചടങ്ങ് നടത്തിയത് ജനൻ ടി വി വാർത്തയാക്കി സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ തന്നെ നിശ്ചിതമായ വിമർശനമാണ് സംസ്ഥാന സർക്കാരിനെതിരെ ചലച്ചിത്ര താരം മമ്മൂട്ടിക്കെതിരെ മേത്ര ആശുപത്രിക്കെതിരെ ഉയർന്നത് എന്നാൽ രണ്ട് ദിവസം കേസെടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല ജനൻ ടി വി വാർത്ത സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ചർച്ചയാകുന്നു തുടർന്നാണ് പോലീസ് സ്വമേധിയ കേസെടുക്കാൻ തയ്യാറാവുന്നത് ഇപ്പോഴും ഏതൊക്കെ വകുപ്പുകൾ ഈ ഇതുമായി ബന്ധപ്പെട്ട് ചേർക്കും എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല ഒരു പക്ഷേ ഫൈൻ അടപ്പിച്ച് ഒഴിവാക്കാൻ പറ്റുന്ന വകുപ്പുകൾ മാത്രം ഈ നിയമത്തിലുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള ലോക്ഡൌൺ ലംഘനം മാത്രമല്ല കണ്ടെയ്ൻമെന്റ് സോണിലേക്ക് അതിക്രമിച്ചു കടക്കൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങളുണ്ട് അവിടേക്ക് സാധാരണക്കാർ ഈ നിയമത്തിൽ തന്നെ പറയുന്നുണ്ട് രണ്ടായിരത്തി അഞ്ചിലെ ദുരന്ത നിവാരണ നിയമം അതിലെ സെക്ഷൻ അൻപത്തി ഒന്ന് മുതൽ അറുപത് വരെ കേരള സംസ്ഥാന പകർച്ചവ്യാധി നിരോധന നിയമം ഈ നിയമപ്രകാരം കലക്ടർ പറയുന്നത് ഇന്ത്യൻ വകുപ്പുകൾ അനുസരിച്ചും ഇന്ത്യൻ പീനൽ കോഡ് ഐ പി സിയിലെ നൂറ്റി എൺപത്തി എട്ട് ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് വകുപ്പുകൾ പ്രകാരവും കർശന നടപടി സ്വീകരിക്കുന്നതാണെന്ന് ഓരോ ദിവസവും കോഴിക്കോട് ജില്ലാ കലക്ടറുടെ അറിയിപ്പുകൾ ഉണ്ടാവാറുണ്ട് സാധാരണക്കാർക്കെതിരെ കർശന നിയമങ്ങളാണ് ഇത്തരത്തിലുള്ള ലോക്ഡൌൺ നിയമ ലംഘനങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസ് െതിരെ കടുത്ത ലോക്ഡൌൺ ലംഘനത്തിന് നിയമ നടപടികളൊക്കെ സ്വീകരിക്കുമ്പോൾ മെഗാസ്റ്റാർ പോലുള്ള ഒരു നടനെതിരെ ഇത്തരത്തിലുള്ള യാതൊരു നടപടിയും ഇതുവരെ എടുത്തിട്ടില്ലായിരുന്നു നമ്മൾ ജനന്ടി വി തന്നെയാണ് ആ ഒരു വാർത്ത പുറത്തുവിട്ടത് മൈത്രി ആശുപത്രിയിലെ ഉദ്ഘാടന ചടങ്ങിലെ ആൾക്കൂട്ടം വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ ജനന്ടി വി നേരത്തെ പുറത്തുവിട്ടിരുന്നു ഓഗസ്റ്റ് മൂന്നിനായിരുന്നു മെഗാസ്റ്റാർ പങ്കെടുത്ത ലോക്ഡൌൺ ലംഘന ചടങ്ങ് ആ വാർത്ത ഒരിക്കൽ കൂടെ നോക്കാം കൊറോണ വ്യാപനത്തിൽ ആശങ്കയുടെ മുൾമുനയിലാണ് കോഴിക്കോട് ജില്ല അവശ്യ വിഭാഗങ്ങൾ ഒഴികെയുള്ള ജില്ലയിലെ ഭൂരിഭാഗം മേഖലകളും അടച്ചിട്ടിരിക്കുകയാണ് പട്ടിണിയിൽ നിന്ന് പട്ടിണിയിലേക്ക് ജില്ലയിലെ സാധാരണക്കാർ പോകുമ്പോൾ ഈ ഉദ്ഘാടന മാമാങ്കം കാണുക മെഗാസ്റ്റാറിനെ ആനയിക്കാൻ മുന്നൂറിലധികം പേർ തസിപ്പിക്കുന്ന ദൃശ്യശ്രാവ്യ വിസ്മയങ്ങളുടെ അകമ്പടിയോടെ ഉദ്ഘാടന മാമാങ്കം ആശുപത്രി ഉടമയായ കോഴിക്കോട്ടെ വ്യവസായ പ്രമുഖന്റെ ക്ഷണം സ്വീകരിച്ച് കണ്ടെയ്ൻമെന്റ് സോണിലേക്ക് കൊറോണയെ ഭയക്കാതെ ഓടിയെത്തിയ പ്രമുഖർ വേറെയുമുണ്ട് ചലച്ചിത്രതാരം രമേശ് പിഷാരെഡ്ഡി ചലച്ചിത്ര നിർമ്മാതാവ് ആന്റോ ജോസഫ് ആരോഗ്യവകുപ്പിന്റെയും പോലീസിന്റെയും നിയന്ത്രണങ്ങളൊന്നും ഈ ഉദ്ഘാടന വേദിക്കരികിൽ ഉണ്ടായില്ല അധികൃതർ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ മാമാങ്കം ചെയ്തിട്ടും അനക്കമേതുമില്ല അധികൃതർക്ക് ജനം ാണ് ഒരിക്കൽ കൂടി ചേർന്നത് ജയേഷ് ജയേഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുന്നൂറിലധികം ആൾക്കാരാണ് ആ ചടങ്ങിൽ പങ്കെടുത്തത് സാധാരണക്കാരനായ ഒരാൾ കടയിൽ പോണെങ്കിൽ പോലും മാർഗ്ഗരേഖയും മറ്റു കാര്യങ്ങളും ഒക്കെ കയ്യിൽ കരുതണം വിശദമായ രേഖകളൊക്കെ കയ്യിൽ കരുതണം പക്ഷേ ഇത്തരത്തിൽ വലിയൊരു നടൻ ഒരു കൊറോണ മാനദണ്ഡം ലംഘിച്ചത് ഓഗസ്റ്റ് മൂന്നാം തീയതിയാണ് ഇന്നിപ്പോൾ ദിവസം ഏഴായിരിക്കുകയാണ് എന്നിട്ട് പോലും ഇന്നാണ് ഇതിനെതിരെ ഒരു നടപടി എടുക്കാൻ സർക്കാർ അല്ല പോലീസ് അധികൃതർ പോലും ഇത്രയും ദിവസം അതിനെതിരെ യാതൊരു നടപടിയുമില്ല നമുക്കറിയാം സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഈ ഒരു വാർത്ത തിങ്ങി നിറഞ്ഞു നിന്നു നല്ല രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ടും ഇത്രയും ദിവസം ഒരു ഒരു കേസ് എടുക്കാൻ പോലും അധികൃതർ തയ്യാറായിട്ടില്ല അത് അത് സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം സാധാരണക്കാർക്ക് വേറൊരു തരത്തിലും വലിയ വലിയ ആൾക്കാർക്ക് നടന്മാരെ പോലുള്ളവർക്കും രാഷ്ട്രീയക്കാർക്കും ഒക്കെ വേറൊരു തരത്തിലുമാണ് നടപടികൾ സ്വീകരിക്കുന്നത് രജനി ആ വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തതുമായി ബന്ധപ്പെട്ട് അന്നത്തെ ലൈവിൽ തന്നെ നമ്മൾ പറഞ്ഞതാണ് സാധാരണക്കാർ അവർ മീൻ കച്ചവടക്കാർക്ക് രണ്ടായിരം രൂപയുടെ ഫൈൻ ഭാര്യയും ഭർത്താവും ഒരു കാറിൽ സഞ്ചരിക്കുമ്പോൾ ഭാര്യയുടെ മാസ്ക് ഒന്ന് താഴ്ത്തിപ്പോയാൽ അവർക്ക് രണ്ടായിരം രൂപയുടെ ഫൈൻ പശുവിന് പുല്ലരിയാൻ പോയ ഒരു സ്ത്രീക്ക് രണ്ടായിരം രൂപയുടെ ഫൈൻ അങ്ങനെ ഒരു നാട്ടിലാണ് അതീവ ജാഗ്രത വേണ്ട ഒരു സമയത്താണ് ഇത്തരത്തിൽ സാധാരണക്കാർക്ക് നിരന്തരം പെറ്റികൾ കൊടുക്കുകയും അതീവ ജാഗ്രത വേണമെന്ന് അതിലൂടെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത് പോലെ അധികാരികൾ പറയുന്ന ഒരു സമയത്താണ് കണ്ടെയ്ൻമെന്റ് സോണിൽ ഉൾപ്പെട്ട ഒരു സ്ഥലത്ത് ഇത്തരത്തിലുള്ള ഉദ്ഘാടന മാമാങ്കം നടത്തുന്നത് ആ സമയത്ത് ആ വാർത്ത റിപ്പോർട്ട് ചെയ്ത സമയത്ത് തന്നെ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന തൊട്ട് മുമ്പായി നമ്മൾ പോലീസുമായി ബന്ധപ്പെട്ടിരുന്നു കോഴിക്കോട്ടെ ഹെൽത്ത് വിഭാഗവുമായി ബന്ധപ്പെട്ടിരുന്നു കോഴിക്കോട് കോർപ്പറേഷൻ അധികാരികളുമായി ബന്ധപ്പെട്ടിരുന്നു ഇത്തരത്തിലുള്ള ഒരു പരിപാടി നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ എന്നുള്ളതൊക്കെ കാര്യം ഇത്തരം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അത്തരത്തിൽ വേമലങ്കരം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു എന്നാൽ അതേ സമയത്ത് തന്നെ ഈ മൈത്ര ആശുപത്രി അധികൃതർ അവരുടെ നമ്മുടെ ഈ വാർത്ത ഓണയറിൽ പോകുന്ന സമയത്ത് പോലും മൈത്ര ആശുപത്രി യുടെ ഫേസ്ബുക്ക് പേജിൽ ഈ ഉദ്ഘാടന മാമാങ്കത്തിന്റെ ദൃശ്യങ്ങൾ വളരെ പ്രചരിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ വാർത്ത വന്ന് പതിനഞ്ചു മിനിറ്റ് ശേഷമാണ് ആ ദൃശ്യങ്ങൾ അവർ ഫേസ്ബുക്ക് പേജിൽ നിന്ന് അപ്രത്യക്ഷമാക്കുന്നത് അങ്ങനെ വലിയ എന്നാലും നമ്മുടെ വാർത്ത സോഷ്യൽ മീഡിയയിൽ വളരെ രീതിയിൽ പ്രചരിക്കുന്നു ആളുകൾ നിശ്ചിത വിമർശനം സർക്കാരിന്റെ കൊറോണ മാനേജ്മെന്റിനെതിരെ മമ്മൂട്ടി ഉൾപ്പെടെയുള്ള ചലച്ചിത്ര താരങ്ങൾ നടത്തിയ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു അവരുടെ ഭാഗത്തുണ്ടായ വലിയ തരത്തിലുള്ള വീഴ്ചയ്ക്കെതിരായിക്കൊണ്ട് ഈ ആശുപത്രി അധികൃതരുടെ ധിഖാരത്തിനെതിരെ അതുപോലെ തന്നെ കോർപ്പറേഷന്റെ ൾ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ പോലീസ് ഹെൽത്ത് വിഭാഗം ഇവരുടെ ഈ ഇത്തരത്തിലുള്ള ഈ ഇത്തരം നിയമനിഷേധത്തിനെതിരെ കേസെടുക്കാത്തിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം തന്നെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉണ്ടായത് വ്യക്തമാണ് ഒരു സാമൂഹിക അകലം പോലുമില്ലാതെ ഇല്ലാതെ മുന്നൂറിലല്ല അതിൽ അതിൽ കൂടുതൽ ആൾക്കാരാണ് അതിൽ പങ്കെടുത്തിട്ടുള്ളത് എന്നാണ് അറിയാൻ കഴിയുന്നത് അന്നൊന്നും നടപടി സ്വീകരിക്കാതെ ഇന്നിപ്പോൾ ജനൻ ടി വി വാർത്ത പുറത്തുവിട്ടു സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഈ ദൃശ്യങ്ങളെല്ലാം വൈറലായി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കേസ് എടുക്കുക അത് ഈ സർക്കാരിന് അത് എത്രത്തോളം അവരെ ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു സാധാരണക്കാർക്ക് ഒരു നിലപാട് വലിയ ആൾക്കാർക്ക് വേറൊരു നിലപാട് എന്നുള്ള രീതിയിലേക്ക് പോവുകയല്ലേ ചെയ്യുന്നത് എന്തായാലും രജനി കേസെടുത്തു എന്നതിൽ നമുക്ക് ആശ്വസിക്കാം പക്ഷേ അതൊരു പൊതുജനത്തിന്റെ പൊതുസമൂഹത്തിന്റെ സമ്മർദ്ദം പോലീസിന് മേൽ ഉണ്ടായി അത് ആ വാർത്തയ്ക്ക് ഒരു നിദാനമാവാൻ സാധിച്ചു എന്നതിന്റെ ഒരു ആത്മസംതൃപ്തി ജനം ടി വി പ്രവർത്തകരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് നമ്മൾ ഒരുപക്ഷെ ആ വാർത്ത സാമൂഹ്യ മാധ്യമം അല്ല നമ്മുടെ ചാനലിൽ ഓണയർ കൊടുക്കുകയും പിന്നീട് അത് സാമൂഹ്യ മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും ആളുകൾ നിശ്ചിത വിമർശനവുമായി ഇതിനെതിരെ രംഗത്ത് വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഈ കടുത്ത നിയമലംഘനം നടത്തിയ ആളുകൾ സമൂഹത്തിന് ഉന്നതരാണ് ഇവർ അവർ ഒരുപക്ഷെ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് രക്ഷപ്പെട്ട് പോയി പോകുമായിരുന്നു ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു എന്നാൽ ദുർബലമായ വകുപ്പുകൾ മാത്രമാണ് ചുമത്തിയിട്ടുള്ളത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് രണ്ടായിരത്തി അഞ്ചിലെ ദുരന്ത നിവാരണ നിയമം അതോടൊപ്പം തന്നെ ഇന്ത്യൻ പീനൽ കോഡിലെ നൂറ്റി എൺപത്തി എട്ട് വകുപ്പുകൾ ഉൾപ്പെടെയുള്ളതിൽ തടവു ശിക്ഷ ഉൾപ്പെടെ അതിൽ ഉണ്ട് ആ തടവു ശിക്ഷ ഉള്ള അത്തരം വകുപ്പുകൾ കൂടി ചുമത്തിയാൽ മാത്രമേ നമുക്കിതിന്റെ എത്താൻ സാധിക്കുകയുള്ളൂ സമൂഹത്തിലെ ഏത് ഉന്നതരായാലും അതൊരു സമൂഹത്തിനെ മൊത്തത്തിൽ ബാധിക്കുന്ന വിവിധത്തിൽ അവർ നിയമലംഘനത്തിൽ ഇടപെടുകയാണെങ്കിൽ അവരെ നിയമത്തിന് കൊണ്ടുവരാനുള്ള ബാധ്യത ഒരു മാധ്യമം ഉത്തരവാദിത്തപ്പെട്ട മാധ്യമം എന്നുള്ള നിലയ്ക്ക് നമുക്കുണ്ട് ആ നിർബാധ്യത നിറവേറ്റുകയാണ് നമ്മൾ ചെയ്തത് ആ നമ്മൾ ആ ബാധ്യത നിറവേറ്റുമ്പോൾ പൊതുസമൂഹം അത് ഒന്നാകെ ഏറ്റെടുത്തു എന്നതിൽ നമുക്ക് ഏറെ സന്തോഷമുണ്ട് എന്തായാലും ഈ വകുപ്പുകൾ ഇനി ദുർബലമായ വകുപ്പുകൾ മാത്രം ചുമത്തിക്കൊണ്ട് ഈ ഉന്നതരായ പ്രതികളെ നിയമത്തിന്റെ മുന്നിൽ നിന്ന് അല്ലെങ്കിൽ നിയമത്തിന്റെ സംരക്ഷണത്തിൽ ഒഴിവാക്കുകയാണ് പോലീസ് ചെയ്യുന്നതിൽ അതിനെതിരെയും നിതാന്ത ജാഗ്രതയോടുകൂടി ആ വാർത്തയ്ക്ക് പിന്നാലെ നമ്മൾ ഉണ്ടാകും സാധാരണക്കാരന് ഒരു രീതി പണക്കാരന് മറ്റൊരു എന്നുള്ള ഈ ഈ സർക്കാരിന്റെ അതിശക്തമായ പോരാട്ടം െതിരെ തന്നെ പോകണം എന്നാണ് പറയാനുള്ളത്യേകിച്ച് ജയേഷ്ണർ അഭിനന്ദനം കൂടെ നൽകുന്നു ഈ ഒരു വാർത്ത പുറത്തുവിട്ടതിനും ഇതിനെ തുടർന്നാണ് കോഴിക്കോട് മൊയ്ത്ര ആശുപത്രി ഉദ്ഘാടന ചടങ്ങിൽ പ്രോട്ടോകോൾ ലംഘിച്ച് പങ്കെടുത്തതിലാണ് നടൻ മമ്മൂട്ടിക്കെതിരെ ഇപ്പോൾ നടപടി എടുത്തിരിക്കുന്നത് ആശുപത്രി ഉടമകൾക്കെതിരെയും കേസെടുത്തിരിക്കുകയാണ് മുന്നൂറോളം പേർ പങ്കെടുത്ത പരിപാടിയിൽ ലോക്ഡൌൺ ലംഘനം ജനൻ ടി വി പുറത്തുവിട്ടത് വിവരങ്ങളാണ് ജയേഷ് നൽകിക്കൊണ്ടിരുന്നത്